എല്ലാവർക്കും ഇന്നാണ് ഓർ വൈബ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ പാസ്തയാണ്. നമ്മൾ പാസ്ത പല ടൈപ്പിലുള്ള കഴിച്ചിട്ടുണ്ട്, ക്രീമി പാസ്ത, അതുപോലെ വെജി കൊണ്ടുള്ള പാസ്ത, അങ്ങനെ പല പാസ്തസ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂണ കൊണ്ടുള്ള പാസ്തയാണ്. ഞാൻ കഴിച്ചിട്ടുള്ള പാസ്തകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്യൂണ പാസ്തയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ വേർഷനിലാണ്. അതുപോലെ തന്നെ ട്യൂണ പാസ്തയായിട്ട് ശരിക്കും യോജിച്ച് പോകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ട്യൂണ പാസ്ത ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ട്യൂണ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സവോള, രണ്ട് പച്ചമുളക്, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു പകുതി ക്യാപ്സിക്കം, പിന്നെ ഒരു മൂന്ന് ചെറിയ ക്യാരറ്റ്. അതിനുപരി എൻ്റെ കയ്യിൽ കുറച്ച് പാസ്ത ക്രീമി പാസ്ത സോസ് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കുറച്ചത് ഏത് ബ്രാൻഡിൻ്റെയാണ് ഞാൻ ഓർക്കുന്നില്ല. ഞാനത് ഫ്രോസൺ ചെയ്ത് വെച്ചതാണ്, അത് ഞാൻ ഡീഫ്രോസ് ചെയ്തെടുത്തേക്കുന്നതാണ് പാസ്ത സോസ്. ഈ പാസ്ത സോസ് ഇത് എനഫ് അല്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ടൊമാറ്റോ ഇതിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്.
Vietnamese pasta with it. And thank you for watching my video.